ഹായ് നമസ്കാരം, എൻ്റെ പേര് ജോമി. ഇത് ഞങ്ങളിപ്പോൾ പോകുന്നത് പാമ്പനാൽ വെള്ളച്ചാട്ടത്തിലേക്കാണ്. അതായത് തൊടുപുഴ മൂവാറ്റുപുഴ ഹൈവേയില് മാനത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പാമ്പനാൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. അപ്പോൾ റെഡി, നമുക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് റൂട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഞങ്ങൾ തൊടുപുഴ മൂവാറ്റുപുഴ ഹൈവേയിൽ മാനത്തൂർ എന്ന് പറഞ്ഞ സ്കൂളിൻ്റെ ഓപ്പോസിറ്റുള്ള വഴിയിലാണ്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ പാമ്പനാൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ രണ്ടുപേരെ നാട് തന്നെയാണ്, അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഇവിടുന്ന് തന്നെ തുടങ്ങിയത്. അപ്പം ഇവിടുന്ന് എത്ര കിലോമീറ്ററാണ് ഉണ്ടായി? 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ ഉള്ളു പാമ്പനാൽ വെള്ളച്ചാട്ടത്തിലേക്ക്. ഇപ്പം ഞങ്ങൾ പാമ്പനാ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെത്തി. വേണമെങ്കിൽ അവിടം വരെ നമുക്ക് ബൈക്കിന് പോകാം, ബൈക്കിനോ കാറിനോ എന്തിനു വേണമെങ്കിലും പോകാം. പക്ഷേ ഞങ്ങളിവിടെ വെച്ചിട്ട് മൊത്തം കട്ടറും കയറുണ്ട്, കയറ്റവും കയറുണ്ട്. ഞങ്ങൾ നടന്നാണ് പോകുന്നത്. ഇനിയിവിടുന്ന് ഒരു 100 മീറ്റർ ആണുള്ളൂ. ധികം വരുന്നു വരാറില്ല, പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ അറിഞ്ഞേക്ക് വരുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് എത്താറായി. അവിടെ ഇപ്പോൾ സൗണ്ട് കേൾക്കാൻ നമുക്ക് വേണമെന്ന് കഴിഞ്ഞാൽ അവിടെ കാണുന്നതാണ് വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം 3 തട്ടായിട്ടാണ് വരുന്നത്. അതായത് അടുതാറ്റത് പാറയുടെ മുകളിൽ നിന്ന് 3 തട്ടായിട്ടാണ് ഈ വെള്ളച്ചാട്ടം തുടങ്ങുന്നത്. അപ്പം ആദ്യത്തെ വെള്ളച്ചാട്ടമാണ് ഏറ്റവും വലുത്. ഇത് 3 എണ്ണമുണ്ട്, താഴേക്കാണ് ബാക്കി 2 എണ്ണം. അപ്പോൾ ഈ ആദ്യത്തെ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് കുറേ ആളുകൾ വരുന്നുണ്ട്, അവിടെ കുറേ ആളുകൾ കുളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലായിട്ട് വീഡിയോ എടുക്കാത്ത, കുളിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഒരു യാതൊരു കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി സ്ഥലമാണ്. അങ്ങ് കുമരകത്തുനിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളാണ് ഇപ്പോൾ ഇവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുകളൊക്കെ അറിഞ്ഞറിഞ്ഞ് ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. ആദ്യത്തെ വെള്ളച്ചാട്ടം കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് താഴെയാണ്. അപ്പുറത്തെ പാറക്കൂടെ ഇറങ്ങി വരായിരുന്നു, അത് തെന്നി കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങിപ്പോരുന്ന 3 തട്ടായിട്ടാണ് വെള്ളച്ചാട്ടം. അപ്പോൾ ആദ്യത്തെ നമ്മളിപ്പോൾ കണ്ടത്, ഇനി 2-3. അല്ലേ, ഞായറാഴ്ച ഇവിടെ ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട് ഇപ്പോൾ. ഈ തോട്ടത്തിൽ കൂടെ ഒക്കെ ഇറങ്ങിയാൽ പോകുന്നത്, ആ പാറയിൽക്കൂടെ ഇറങ്ങിയത്. പക്ഷേ ഇപ്പം മഴയൊക്കെ പെയ്ത് പാറ ഇങ്ങനെ തെന്നി കിടക്കുന്നതുകൊണ്ട് ഉരുണ്ടിയാടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഈ ഇതിനകത്തൂടെ വരുന്ന സൂക്ഷിച്ചൊക്കെ വരണം. ആദ്യമായിട്ട് വരുന്നവർ കുഴിയൊക്കെ ഉണ്ട്, ഈ റബ്ബറിന് ഈ കുഴി ഇട്ടേക്കുന്നതൊക്കെ അതിനകത്തുനിന്ന് ഉരുണ്ടിയാടിയൊക്കെ നിൽക്കുന്നതാണ് 2-ാമത്തെ വെള്ളച്ചാട്ടം. അതായത് മുകളിലാണെങ്കിൽ നമുക്ക് സേഫായിട്ട് കുളിക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന രീതിയിൽ ഒരു തട്ടായിട്ടാണ് ഇത്. പക്ഷേ കുറച്ചുകൂടെ ചെരിഞ്ഞുള്ള സ്ഥലമാണ്, പക്ഷേ വെള്ളമുണ്ട്. നല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് മാത്രമേ ഇവിടെ വെള്ളമുള്ളൂ. അത് കുഴപ്പം, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ വരണ്ട. മഴക്കാലത്ത് മാത്രമേ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം വരത്തുള്ളൂ. ഇതിപ്പോൾ 2-ാമത്തെ വെള്ളച്ചാട്ടമാണ്. നല്ല സൂപ്പർ, മറ്റേ ഈ സിനിമ പറയുന്ന പോലെ മിനറൽസ് ഒക്കെ ഉള്ള വെള്ളമാണ്, അടിപൊളി. അപ്പോൾ നമുക്ക് ഇനി 3-ാമത്തെ സ്ഥലത്ത് വയ്ക്കാം, 3-ാമത്തെ വെള്ളച്ചാട്ടം. നടക്കാനൊക്കെ കുറച്ച് പാടാണ്, കാരണം അപ്പടി കാലും we
പിന്നെ ഇതുപോലെ മല കുന്നുമലയൊക്കെ ചാടി പോകാൻ താല്പര്യമുള്ളവർ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ഒരു അഡ്വഞ്ചർ യാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വന്തം നാട്ടിൽ കൂടെ ഞങ്ങൾ അഡ്വഞ്ചർ യാത്ര നടത്തുന്നു. നമ്മുടെ കുളുവും മണാലിയൊക്കെ പോയി അഡ്വഞ്ചർ യാത്ര നടന്ന പോലെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ കൂടെ അഡ്വഞ്ചർ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഇതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ്, അതുകൊണ്ട് നമ്മളിവിടെ വരുമ്പോഴൊക്കെ നശിപ്പിക്കാതെയൊക്കെ ഇരുന്നാൽ ഏറ്റവും നല്ല കാര്യം. കാരണം ഇതെല്ലാം ഓരോ ആളുകളുടെ വ്യക്തികളുടെ സ്ഥലങ്ങളാണ്. വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ വെള്ളച്ചാട്ടം തുടങ്ങുന്നത് അടുതാറ്റുപാറ എന്ന് പറഞ്ഞ, അതായത് മറ്റത്തിപ്പാറ കഴിഞ്ഞുള്ള അടുതാറ്റുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ്. അതായത് ചെറിയ ഉറവയൊക്കെയായിട്ട് എൻ്റെ മുകളിൽ ഒരു ചെക്കിടാമുണ്ട്. ഈ ചെക്കിടാം പണിത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജലവൈദ്യുത പദ്ധതി പോലെ കർണാട് പഞ്ചായത്ത് തുടങ്ങാൻ വേണ്ടി ആരംഭിച്ചതായിരുന്നു. പക്ഷേ ഇത് മഴക്കാലത്ത് മാത്രമേ ഇവിടെ വെള്ളം വരത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ട് ആ പദ്ധതി അവർ ഉപേക്ഷിക്കുകയായിരുന്നു. അപ്പം ചെറിയ ഉറവയായിട്ട് വന്ന് ഇവിടെ നിന്നാണ് ആദ്യത്തെ വെള്ളച്ചാട്ടം ഈ കാണുന്ന രീതിയിൽ കാണുന്നത്. ഒരു ജൂൺ ജൂലൈ മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല എല്ലാം നിറഞ്ഞൊഴുകുന്നതാണ്. ഇവിടെയൊന്നും നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും വെള്ളമുള്ള സ്ഥലമാണ്. ഈ പാമ്പനാ വെള്ളച്ചാട്ടത്തിൻ്റെ മൂന്ന് വെള്ളച്ചാട്ടങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ ഒരു നാട്ടിൻപുറത്ത് വേറെ സ്ഥലത്ത് വെച്ച് കാണാം. അപ്പോൾ ബൈ. ഓക്കെ ബൈ.